എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ ഒന്നാമത്തെ സർഗത്തിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ഈ ഒരു ശ്ലോകത്തിലും ഭഗവാനെ കണ്ടു എന്നു തന്നെയാണ് പറയണത് ഇവിടെയും ഉപജാതി തന്നെയാണ് വൃത്തം നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം എങ്ങനെയാണ് വൈകുണ്ഠത്തിൽ കിടക്കുന്നത് എങ്ങനെയാണത് ദേവന്മാരെ കാണുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു തരത്തിലുള്ള വർണ്ണനം

ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് കവി എഴുതിയിരിക്കുന്നത് ആദ്യം ശ്ലോകത്തിന്റെ പദേദം നോക്കാം വക്തും മിഥ രാഹുവിചേഷ്ടിതാനി കർണദ്വയാഭ്യർണ്ണമുപേയുവാംസൗ അലബ്ധകാലൗ ഇവ ഭാനുചന്ദ്രൗ രഥഅംഗശംഖൌ ദധദം കരാഭ്യാം പദഛദങ്ങള് അല്ലെങ്കിൽ പദം ചേർത്ത് വെച്ചിരിക്കുന്നതൊക്കെ വളരെ കുറവാണ് എന്നാലും ഒരു പദപരിചയം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പദങ്ങളൊക്കെ മുറിച്ചു പറയണത് ചില ഭാഗങ്ങളിൽ അലബ്ധ കാലാവിവ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് പദം മുറിക്കേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് സംസ്കൃതം പഠിക്കാത്തവർക്ക് സംശയം വരും അപ്പോൾ അതിനെ ഒന്ന് പദം മുറിച്ചുകൊണ്ട് അത് ദ്വിവചനമാണ് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ പറഞ്ഞാലേ പദം കുറിച്ച് പറഞ്ഞാലേ ആ ഒരു ബോധം ഉണ്ടാവുള്ളൂ അപ്പോ എന്താണ് അന്വയത്തിൽ പറയണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം രാഹു വിചേഷ്ടിതാനി മിഥും കർണദ്വയഭ്യർണ്ണം ഉപേയുവം സൗ കർണദ്വയ അഭ്യർണ്ണം കർണദ്വയം എന്ന് പറഞ്ഞാൽ ചെവിയാണ് ചെവിയുടെ രണ്ട് ചെവികളാണ് കർണദ്വയം അതിൻ്റെ അടുത്ത് അഭ്യർണം എന്ന് പറഞ്ഞാൽ സമീപം ഇരു ചെവികളുടെയും സമീപത്ത് വന്നിട്ട് അതാണ് ഉപേവാംസവും ഇരു ചെവികളുടെ സമീപം വന്നു ചേർന്നവർ ആരുടെ ചെവിയുടെ സമീപത്താണ് ആരാണ് വന്നത് എന്നുള്ളതൊക്കെ പറയാനുണ്ട് വന്നിരിക്കുന്നത് ആരാണ് എന്നുള്ളത് അവരെ ഉപമയായിട്ടാണ് ഉപമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയണത് ഭാനുചന്ദ്രവും ഇവ കർണദ്വയാഭ്യർണം ഉപേയുവാംസൗ ഭരൂ ഇവ ഭഗവാന്റെ കാതുകളുടെ സമീപത്ത് വന്ന് നിൽക്കുന്നവരായ സൂര്യചന്ദ്രന്മാരെ പോലെ അപ്പോൾ സൂര്യചന്ദ്രന്മാരെന്തിനാണ് ഭഗവാന്റെ കാതിൻ്റെ അവിടെ വന്നു നിന്നത് എന്നാണെങ്കിൽ ആ കഥ പറയണതാണ് ആദ്യത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് രാഹു വിജേഷിതാനി എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ വിശേഷപ്പെട്ട ചേഷ്ടകൾ ചെയ്തികൾ വ്യാപാരങ്ങൾ അതായത് രാഹുവിൻ്റെ ചെറിയ തെറ്റായ പ്രവൃത്തികൾ അത് പറയാൻ വേണ്ടിയിട്ട് രാഹു വിചേഷ്ടിദാനി മിഥഹ വക്തും അതൊന്ന് ഭഗവാനോട് വന്ന് പറയാം രഹസ്യമായിട്ട് മിഥഹ എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ നിന്ന് അപ്പോൾ ഈ രാഹുവിൻ്റെ ചീത്തത്വങ്ങൾ ചിലത് ഭഗവാനോട് സ്വകാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് സൂര്യനും ചന്ദ്രനും എപ്പോഴാണ് രാഹുവിൻ്റെ ഈ ചീത്ത പ്രവൃത്തികൾ ഉണ്ടായത് എന്നാണെങ്കിൽ രാഹു എന്ന് പറഞ്ഞാൽ ഒരു അസുരനാണ് സിംഹിക എന്ന് പറഞ്ഞ അസുര സ്ത്രീയില് കാശ്യപ്രജാപതിക്ക് ജനിച്ച ഒരു അസുരനാണ് രാഹു അതുകൊണ്ട് രാഹുവിനെ സൈംഹികയൻ അഥവാ സിംഹികയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിച്ച് കാണാറുണ്ട് സൈംഹികയെന്ന് പറയാൻ ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും രാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാഹുവിൻ്റെ വിജേഷ്ഠിതങ്ങൾ എന്തൊക്കെയാണ് എന്തിനാണ് രാഹു ഈ സൂര്യചന്ദ്രന്മാരെ അവർക്ക് രാഹുവും തമ്മിലുള്ളതായ ബന്ധം എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ രാഹുവിൻ്റെ ചീത്തത്വങ്ങൾ എന്തുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കാണണത് എന്നുള്ളത് അമൃതമഥന സമയത്തുണ്ടായ ഒരു സംഭവം മുഖാന്തരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് സമുദ്രത്തിന് മഥനം ചെയ്തിട്ട് കടലിൽ നിന്ന് അമൃതം വന്നു അമൃതം ദേവന്മാരുടെ വാർദ്ധക്യമില്ലാതെയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ അത് ഭുജിക്കേണ്ടതാണ് പക്ഷേ അമൃത് കൊണ്ടുവന്ന ഉടനെ തന്നെ ദേവന്മാർ കാണുകയെ അസുരന്മാരത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അങ്ങനെ അസുരന്മാരെല്ലാവരും വരിവരിയായിട്ടിരുന്ന് അത് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ മോഹിനി വേഷം അവലംബിച്ചത് എന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണോ എന്നുള്ളൊരു വ്യാജേന ദേവന്മാർക്കാണ് വിളമ്പി കൊടുത്തത് അസുരന്മാരെ പറ്റിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അസുരന്മാരിലെ ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഈ രാഹുവും കേതുവും ഓടി വന്ന് ദേവന്മാരുടെ ഇടയിലിരുന്നു അത്രേ അങ്ങനെ ഭഗവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരായാലും വിളമ്പി കൊടുത്ത അമൃത് ഭഗവാൻ വിളമ്പി എന്നാണ് ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ ഒക്കെ പറയണത് അപ്പോൾ അങ്ങനെ വിളമ്പി കൊടുത്തതായ അമൃത് ആ രാഹു കുറച്ച് ഭക്ഷിച്ചു എന്നാണ് പറയണത് അതായത് മുഴുവനും അകത്തേക്ക് ചെല്ലാൻ നേരം അസുരനാണത് ഭക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം അയച്ചിട്ട് ആ രാഹുവിൻ്റെ തല അറുക്കുകയും ചെയ്തു അപ്പോൾ ശിരസ് മാത്രമായിട്ടുള്ള ഒരു അസുരനായിട്ട് രാഹു പരിണമിച്ചു രാഹുവും കേതുവും ദേവന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അമൃത് കഴിക്കാൻ പുറപ്പെട്ടു എന്നുള്ളത് കാണിച്ചു കൊടുത്തത് ഭഗവാന് കാണിച്ചു കൊടുത്തത് സൂര്യചന്ദ്രന്മാരാണ് എന്നുള്ളത് കൊണ്ട് ഈ രാഹുവും കേതുവും തരം കിട്ടുമ്പോൾ മുഴുവനും അവർ സർപ്പരൂപികളാണെന്ന് പറയുന്നുണ്ട് ഈ ഗ്രഹങ്ങളെ അഥവാ സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കാൻ വരാറുണ്ട് അങ്ങനെയാണ് ഈ ലോകത്തിൽ ഗ്രഹണം ഉണ്ടാകുന്നത് എന്നായിരുന്നു ഒരു കാലം വരെ ചിന്തിച്ചിരുന്നത് അതായത് രാഹു സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നു അങ്ങനെ ആ തല മാത്രമല്ലേ ഉള്ളൂ വായിൽ കൂടെ അകത്തേക്ക് പോകുന്നു കഴുത്തിൽ കൂടെ പുറത്തേക്ക് വരുന്നു ആ ഒരു ഇത്തിരി സമയം രാഹുവിൻ്റെ ഗളത്തിൻ്റെ അതായത് വായയുടെ അകത്താണ് ഇവർ പെട്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇവരെ ആക്രമിക്കാൻ അതായത് സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കാൻ തരം നോക്കി നിൽക്കുകയാണ് ഈ രാഹു ചെയ്യാറുള്ളത് അപ്പോൾ ഈ രാഹുവിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ ഇടക്കിടയ്ക്ക് തങ്ങളെ ഗ്രസിക്കാൻ വരുന്നുണ്ട് വിഴുങ്ങാൻ വരുന്നുണ്ട് എന്നുള്ള ആ ദുഃഖം ദേവന്മാരാണല്ലോ സൂര്യനും ചന്ദ്രനും അപ്പോൾ അത് ചെന്ന് അറിയിക്കേണ്ടത് ഭഗവാനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും ഭഗവാന്റെ കാതിൻ്റെ സമീപത്ത് ഈ വിഷമങ്ങൾ പറയാൻ വന്നു നിൽക്കുന്നത് എന്നാണ് വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെ സൂര്യനും ചന്ദ്രനുമല്ല അത് ഉപമാനങ്ങളാണ് മറ്റു രണ്ട് വസ്തുക്കളെയാണ് വർണ്ണിക്കണത് അതുകൊണ്ട് കവി പറയാണ് രാഹുവിൻ്റെ ദുശ്ചേഷ്ടിതങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ രാഹുവിൻ്റെ ഉപദ്രവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഇരുചവികളുടെ സമീപം വന്ന് ചേർന്നിരിക്കുന്ന സൂര്യചന്ദ്രന്മാരാണോ എന്ന് തോന്നുന്നവരെ പക്ഷെ അവർക്ക് സമയം കിട്ടിയിട്ടില്ല അതാണ് അലബ്ധകാലവും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട് ഓരോരുത്തരെയും ആയിട്ട് കണ്ട് അവരുടെ ദുഃഖങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദുഃഖങ്ങളൊന്നും കേൾക്കാൻ നേരമായിട്ടില്ല അവരിങ്ങനെ വരിയിൽ നിൽക്കുകയാണ് അപ്പോൾ അതാണിവിടെ വർണ്ണിക്കുന്നത് അലബ്ധകാലവും എന്നാൽ തക്കതായ ഭഗവാനോട് ദുഃഖങ്ങൾ പറയാൻ സമയം കിട്ടാത്തവരുമായിട്ടുള്ള അലബ്ധകാലവും ഭാനുചന്ദ്രവും ഇവ സൂര്യചന്ദ്രന്മാരാണോ എന്ന് തോന്നും വിധം രഥാംഗശംഖ രഥാംഗവും ശംഖും രഥാംഗം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ചക്രം ചക്രമെന്ന് ശംഖം എന്ന് പറഞ്ഞാൽ ശംഖു തന്നെ അപ്പോൾ കയ്യിൽ ഭഗവാൻ പിടിച്ചിരിക്കുന്നതായ രണ്ട് ആയുധങ്ങൾ ശംഖും ചക്രവും സുദർശന ചക്രവും പാഞ്ചജന്യം പേരുള്ള ശംഖവും അത് രണ്ടും കണ്ടാൽ അത് കുറച്ച് പുറകിലുള്ള രണ്ട് കൈകൊണ്ട് കൈകൾ കൊണ്ടാണല്ലോ പിടിച്ചിരിക്കുന്നത് പശ്ചാത്തണിദ്വയേന പ്രതിഭടശമനേ ശംഖചക്രേ ദോ എന്ന് പൂർണത്രയേശിനെ വന്ദിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വരി അപ്പോൾ അതുപോലെയാണ് പിന്നിലാണ് കൈകൾ അത് ഇത്തിരി ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത് എന്നാലേ പുറമേ നിന്ന് പുറത്തുനിന്ന് അല്ലെങ്കിൽ മറുവശത്ത് നിന്ന് നോക്കുന്നവർക്ക് ശംഖും ചക്രവും നല്ലോണം കാണാൻ പറ്റുള്ളൂ ഈ രണ്ട് കൈകളും പൊക്കി പിടിച്ചത് കൊണ്ട് അത് ചെവിയുടെ അടുത്താണ് ഈ കൈകൾ ഉണ്ടാവുക അപ്പൊ അതിലാണ് ഈ ശംഖും ചക്രവും പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കണതെന്നുള്ളത് കൊണ്ട് അങ്ങനെ വെട്ടി തിളങ്ങി കാണുന്ന ഈ രണ്ടായുധങ്ങള് ചക്രത്തിനെ കണ്ടാൽ സൂര്യനാണെന്നും ശംഖിനെ കണ്ടാൽ ചന്ദ്രനാണെന്നും സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ചക്രത്തിന് നല്ല തേജസ് ഉണ്ട് അതുകൊണ്ടത് സൂര്യനായിട്ടും ശംഖ് കണ്ടാൽ നല്ല വെളുത്ത് ആകെ ഒരു ഗോളാകൃതിയിലിരിക്കുന്നത് കൊണ്ട് അത് ചന്ദ്രനാണ് എന്നും തെറ്റിദ്ധരിക്കപ്പെടാം അതാണ് ഇവിടെ കവി വർണ്ണിച്ചത് അപ്പോൾ ചെവിയുടെ അടുത്ത് നിൽക്കുന്നതായ സൂര്യചന്ദ്രന്മാരാണോ എന്നതൊന്നും വിധമുള്ള ഉത്പ്രേക്ഷാലങ്കാരം അങ്ങനെയുള്ളതായ സുദർശന ചക്രവും ശംഖവും കൊണ്ട് ശോഭിക്കുന്ന കരാഭ്യാം ദം തൻ്റെ ഇരു കരങ്ങളെ കൊണ്ടും ഈ രണ്ടും പിടിച്ച് അതായത് ശംഖും ചക്രവും പിടിച്ചിരിക്കുന്ന ഭഗവാനെ കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും എടുത്തു വന്ന് നിൽക്കുകയാണോ ഭഗവാനോട് തൻ്റെ അവരോട് ചെയ്യുന്നതായിട്ടുള്ള പരാതികൾ പറയാൻ എന്ന് തോന്നും വിധമുള്ള അങ്ങനെയുള്ളതായ ഭഗവാൻ അശേഷ ലോകനാഥനെ എല്ലാ ദേവന്മാരും കണ്ടു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് നല്ല സുന്ദരമായിട്ടുള്ള ഉത്പ്രേക്ഷാലങ്കാരം ചേർത്തിട്ടുള്ളതായ ഒരു ശ്ലോകം ഇവിടെ പ്രേക്ഷയാണ് എന്ന് പറയുന്നുണ്ട് ശംഖചക്രങ്ങളെ രാഘുവിൻ്റെ ദുഷ്പ്രവൃത്തികൾ അറിയിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സൂര്യചന്ദ്രന്മാരായിട്ട് വർണ്ണിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണോ എന്ന് അതായത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല എങ്കിലും അങ്ങനെയാണോ എന്ന് ആശങ്കിച്ച് ഹേതുവല്ലാത്തതിനെ ഹേതുവായിട്ട് ആശങ്കിച്ച് വർണ്ണിച്ചത് കൊണ്ട് ഹേതുത്പ്രേക്ഷ എന്നുള്ള രീതിയിൽ അലങ്കാരം വരുന്നുണ്ട് എന്നും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം അങ്ങനെ കയ്യിലെ ശംഖും ചക്രവും പിടിച്ചിരിക്കുന്നവനായിട്ടുള്ള അങ്ങനെയുള്ള അശേഷനാഥം ആലോകയാമാസുഹോ ലോകനാഥനെ ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു ശ്ലോകവും അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഭഗവാനെ പലതരത്തിൽ ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുന്ദരമായിട്ടുള്ള ഈ ഒരു ശ്ലോകവും ആസ്വാദകരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സദാ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി